നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹിറ്റ്ലറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. നീയല്ലേ നിന്റെ അച്ഛനെ ജയിലിലാക്കിയത്? നീ തന്നെ പോയി ഇറക്കിയാ മതി. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവിനാഷിന്റെ കൊലപാതകത്തിൽ എല്ലാവരെയും പോലീസ് സംശയിച്ചതല്ലേ? ആ ജാവേദിനെ കിട്ടിയ അത് ചെയ്തത് ആരാണെന്ന് തെളിയിക്കാൻ പറ്റുന്നല്ലേ ആ കമ്മീഷൻ അന്ന് പറഞ്ഞത്? ആ ജാവേദിനെ മൂർത്തിയും ഒരുമിച്ച് കണ്ടപ്പോ അവരെ പോലീസിൽ പിടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയുള്ളൂ. അത് ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അല്ലാതെ ഞാൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വമാണോ അല്ലയോ എന്നൊന്നും കോടതിക്ക് അറിയേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കും. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ഇന്ന് നിന്റെ അച്ഛനെ റിമാൻഡ് ചെയ്യുന്ന കേട്ടത്. ഹിറ്റ്ലറെ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. അച്ഛനോടൊന്ന് സംസാരിക്കണം. എന്താ നടന്നെന്ന് എനിക്കെങ്കിലും അറിയണം. അല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോവോ? ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നേ? തന്നെത്താൻ അങ്ങ് പോയാ മതി. എന്തും ചെയ്യാൻ കഴിയുള്ള ആളല്ലേ. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ, ഇങ്ങനൊരവസ്ഥയിൽ എന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെയുള്ള അവസ്ഥ മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. അന്ന് കൂടെ നിൽക്കുന്നതിന് പകരം സത്യം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറ്റപ്പെടുത്തി ഇറങ്ങിപ്പോയതെന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്റെ അച്ഛൻ എന്നേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരവസ്ഥയില് അച്ഛനെ കൈവിടരുത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.